അങ്ങനെ ശ്രീധപ്പോ നൈസായിട്ട് നാണം കെട്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചു മുമ്പേ ബിഗ് ബോസ് ചെറിയൊരു ചലഞ്ച് കൊടുത്തിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ബിഗ് ബോസ് കുറച്ച് വസ്ത്രങ്ങൾ കൊടുക്കുകയും അതിനുശേഷം അത് തിരിച്ചുകൊണ്ട് വയ്ക്കാനും പറഞ്ഞിരുന്നു തന്നെ ആ റൂമിലേക്ക് കയറുന്ന സമയത്ത് ഡ്രസ്സ് വെച്ചിട്ട് എല്ലാവരും തിരിച്ചു പോകുന്ന സമയത്ത് കഥകിന്റെ അവിടെയും ആ മൂലയ്ക്ക് മാറിയിരുന്ന് എല്ലാവരെയും പേടിപ്പിക്കാനായിരുന്നു ശ്രീതു വിചാരിച്ചത് ശ്രീതു മാത്രമല്ല ജാസ്മിനും കൂടെ ഉണ്ടായിരുന്നു അവിടെ ആദ്യമേ വന്നത് അർജുനാണ് എന്നാൽ അർജുനവിടെ വന്നതിന് ശേഷം പേടിക്കാതെ ചുമ കൂളായിട്ട് ഇറങ്ങിപ്പോയി അതിനുശേഷം വന്നത് സായിയാണ് സായിയും അവിടെ പേടിച്ചതുമില്ല സായി ഇറങ്ങിപ്പോന്ന സമയത്ത് ശ്രീദ് പറഞ്ഞു ബാക്കി ആരോടും പറയരുത് ഞങ്ങളവിടെ ഇരിക്കുന്നുണ്ട് എന്ന് അപ്പോൾ സായി പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഞാൻ ജിൻഡോയെ പറഞ്ഞു വിടാം അവനാകുമ്പോൾ പേടിച്ചോളുമെന്ന് അവിടെ ജിൻഡോനെ നൈസായിട്ട് നാക്കിയിട്ട് സായി അവിടുന്ന് നൈസായിട്ട് ഇറങ്ങിപ്പോയി അതിനുശേഷം വന്നതാണ് അഭിഷേക് അഭിഷേകാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ലെവല് തന്നെ മാറ്റി വിട്ടത് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് ഉള്ള ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും തന്നെ അറിയാം ഓരോ വാദിനെയും രണ്ട് മൂന്ന് പേര് ഇവരെ നോക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ടെന്ന് അഭിഷേക് വന്ന സമയത്ത് ഇവര് രണ്ടാമത് വേറെ സ്ഥലത്തേക്ക് മാറിയെങ്കിലും അവിടെ വെച്ച് അഭിഷേകും പേടിച്ചില്ല ഇവരുടെ പ്ലാൻ ഒട്ടും വർക്കൗട്ടായതുമില്ല പിന്നീട് ഇവർ തന്നെ അഭിഷേകിനോട് പറഞ്ഞു ബാക്കിയാരോടും പറയരുത് എന്ന് അപ്പോൾ അവിടെ വെച്ച് അഭിഷേക് ഒരു ചെറിയ ചിരി ഇറങ്ങിപ്പോയി പിന്നീടാണ് ഏറ്റവും കൂടുതൽ രസകരമായ കാര്യങ്ങൾ സംഭവിച്ചത് അഭിഷേക് അവിടെ ഇറങ്ങിപ്പോയിട്ട് നേരെ അർജുനോട് പറഞ്ഞു നമുക്കിവരെ അങ്ങോട്ട് പേടിപ്പിക്കാമെന്ന് അതുകൊണ്ട് തന്നെ നൈസായിട്ട് കഥ കടക്കുകയും വെളിയിൽ നിന്ന് ഉറക്ക വിളിച്ച് പറയുകയും ചെയ്തു ബിഗ് ബോസെ കഥ കടക്കരുത് ഇതിനകത്ത് രണ്ട് പേര് ഉണ്ട് എന്ന് ഇവരിങ്ങനെ പറയുന്നുണ്ട് സിബിനൊക്കെ വന്നെങ്കിലും അവര് സിബിനെ ഒന്ന് നോക്കാതെ വീണ്ടും ഉറക്കെ വിളിച്ചു തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു പിന്നെ ജാസ്മിന്റെ ശ്രീധുവും അവിടുന്ന് ഇങ്ങോട്ട് തള്ളി നോക്കിയെങ്കിലും ഇവർ ശക്തമായിട്ട് വലിച്ചു തന്നെ പിടിച്ചു അതുകൊണ്ട് അവർ തന്നെ വിചാരിച്ചു പോയി ബിഗ് ബോസ് പൂട്ടി കാണുമോ എന്ന് എന്നാൽ ബിഗ് ബോസ് അവിടെ പൂട്ടിയില്ല അഭിഷേക്ക് വളരെ ശക്തിയോടെ വലിച്ചു പിടിച്ചിരിക്കുവായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ അർജുനും ചേർന്ന് വലിച്ചു പിടിച്ചപ്പോൾ അവർ തന്നെ അറിയാതെ വിചാരിച്ചു പോയി ബിഗ് ബോസ് കാണുമോ ഇല്ലയോ എന്ന് പിന്നീട് ശ്രീതു വളരെ ശക്തിയോടെ ഇങ്ങോട്ട് വലിക്കാൻ നോക്കിയെങ്കിലും അത് നടന്നില്ല പിന്നീട് ജാസ്മിൻ വരെ പേടിച്ചെഴുന്നേറ്റ് ബിഗ് ബോസിനോട് തന്നെ പറഞ്ഞു ബിഗ് ബോസ് തുറന്നുവിടാമോ എന്ന് അപ്പോഴാണ് അർജുനും അഭിഷേകും അവിടെ വെച്ച് പൊട്ടിച്ചിരിച്ച് ഇറങ്ങിപ്പോയത് അത് കഴിഞ്ഞ സമയത്ത് ശ്രീധനും ജാസ്മിനും ശരിക്കും വാശി കൂടി പിന്നെ ആരെയെങ്കിലും പേടിപ്പിക്കാതെ അവിടെ നിന്ന് മാറത്തില്ല എന്ന് ജാസ്മിനോടും പറഞ്ഞു പിന്നീട് പവർ ടീമിൻ്റെ ആൾക്കാർ വന്ന് ബിഗ് ബോസിനോട് തന്നെ പറഞ്ഞു ബിഗ് ബോസ് ഇതൊന്നും തുറന്നു വിടാവോ എന്ന് അപ്പോൾ അവർക്ക് പേടിയായിരുന്നെങ്കിലും ഇവര് ശരിക്കും പറഞ്ഞാൽ പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു പിന്നീട് സിനിമയിലേക്ക് പ്രേതം വരുന്ന പോലെ തല ആട്ടിയാടി ഇരിക്കുന്നുണ്ടായിരുന്നെങ്കിലും അതൊന്നും നടന്നില്ല ലാസ്റ്റ് നന്ദനയൊക്കെ വന്ന് വീണ്ടും ഇവരെ വന്ന് ആക്കി വിട്ടപ്പോഴാണ് ഇവരെ തന്നെ മനസ്സിലായത് ഇതിനകത്തുള്ള എല്ലാവരും തന്നെ മനസ്സിലാക്കി ഞങ്ങളെ രണ്ടുപേരും ഇതിനകത്ത് പേടിപ്പിക്കാൻ വേണ്ടി ഇരിക്കുവാണെന്ന് പിന്നീട് നാണം കേട്ട് അവർ തമ്മിൽ പൊട്ടിച്ചിരിക്കുകയും ജാസ്മിൻ മുടിയൊക്കെ വെച്ച് മറക്കുകയാണ് ചെയ്തത്